പാറയും ചെങ്കല്ലും നിറഞ്ഞ ഭൂമിയിൽ സ്വന്തമായി വനം തീർത്തിരിക്കുകയാണ് കണ്ണൂർ തലമുണ്ടയിലെ അസൈനാർ. വീടിന് ചുറ്റുമുള്ള 10 ഏക്കർ ഭൂമിയിലാണ് അസൈനാറുടെ സ്വപ്ന വനം. ആഞ്ഞുകുഴിച്ചാലും ഇളകാത്ത ഭൂമിയിൽ നിന്ന് മാനം മുട്ട മരങ്ങളാണ്. പലരും പരിഹസിച്ചപ്പോഴും നിശ്ചയദാർഢ്യം കൊണ്ട് തീർത്ത സ്വപ്ന വനം. കൂടുതലൊരു പ്രാന്താണെന്ന് ഇപ്പോഴും തന്നെ നമ്മൾ ഇവിടുന്ന് ചെടി കൊണ്ടുപോയിട്ട് അവർ നടന്നു തുടങ്ങി. തണലും ശുദ്ധവായുമായിരുന്നു അസൈനാരുടെ സ്വപ്നം. ഇന്നത് ഒരു നാടിന്റെ ദാഹം അകറ്റും. പിന്നെ വേനൽക്കാലം ഭയങ്കരം വരൾച്ച വന്നാൽ ഭയങ്കരം കഷ്ടമാണ്. അപ്പൊ ആൾക്കാർ ഇങ്ങനെ വേന വരുന്നു കാത്തിട്ട് ഇങ്ങനെ ക്യൂ നിൽക്കുമ്പോൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു വല്ലാത്തൊരു അസ്വസ്ഥതയുണ്ട്. അങ്ങനെയാണ് ഈ വെള്ളം ടാങ്ക് ഉണ്ടാക്കാൻ കാരണം. 60,000 ലിറ്റർ ഉള്ളില്ല. ഇവിടെ 2 കിണറുണ്ട്, 1 ഇവിടെയുണ്ട്, 1 താഴെയുണ്ട്. കുടകിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് തണൽ തീർക്കാൻ വാപ്പയോടൊപ്പം തുടങ്ങിയ ശീലമാണ്. ഇന്നത് അമൂല്യമായ മരങ്ങളാൽ നിറഞ്ഞ വനമായി. ആഫ്രിക്കൻ ബഡൊക്കെ ഇത് വളരെ റിയറാണ് കേരളത്തിൽ. വളരെ തിക്ക് ഫോറസ്റ്റിൽ മാത്രമേ ഇതുണ്ടാവും. ഇത് നമ്മൾ പ്ലാന്റ് ചെയ്യുന്നതാണ് റെഡ് സാൻഡൽ എന്ന് പറയും, രക്തചന്ദനം. ചന്ദനത്തിന്റെ മറ്റൊരു വെറൈറ്റി. ഇതെന്ന് വെച്ചാൽ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്, മറ്റേത് സ്ലോ ഗ്രോത്ത് ആണ്. കാട് തീർത്തത് കൊണ്ട് തീർന്നില്ല കഥ. ജില്ലയിൽ എല്ലാ വർഷവും 20,000-ത്തിലധികം ഫലവൃക്ഷ തൈകൾ അസൈനാരെത്തിക്കും സൗജന്യമായി. പക്ഷേ ഒരു നിബന്ധനയുണ്ട്. ഇപ്പം നട്ടിട്ട് വിട്ടാൽ പോരാ, അതിനെ ഒരു 4-5 വർഷം സംരക്ഷിക്കണം, പിന്നെ അത് നമ്മളെ സംരക്ഷിക്കണം. ഈ മരങ്ങൾ എന്ന് പറയുന്നത് നമ്മളെ ജീവനാണ്. എന്ന് വെച്ചാൽ പക്ഷികൾ, ജന്തുക്കൾ, ജീവികൾ. അടുത്ത ജനറേഷനിൽ ഈ വൃക്ഷങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ഈ പക്ഷികളോ മൃഗങ്ങളോ ഒന്നും ഉണ്ടാവില്ല. ഹസ്സേനാജിയുടെ ഈ കാട്ടിൽ തേക്കും ഈട്ടിയും മഹാഗണിയും ഒപ്പം ഭാവിയിലേക്കുള്ള കരുതലും സന്ദേശവുമുണ്ട്. തലമുണ്ടയിൽ നിന്നും വിപിൻ മുരളിക്കൊപ്പം സജിൻ ശോഭ, ഏഷ്യാനെറ്റ് ന്യൂസ്.